അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനികളെ, എല്ലാവർക്കും സന്തോഷമാണെന്ന് കരുതുന്നു, അതിനു വേണ്ടി ദുആ ചെയ്യുന്നു. അള്ളാഹു ഖൈറിൻ്റെ റഹ്മത്തിൻ്റെ നിയമത്തിൻ്റെ കവാടങ്ങളെ അള്ളാഹു നമുക്ക് മുമ്പിൽ തുറന്നു തരുമാറാവട്ടെ. നമ്മുടെ വിഷമങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു നീക്കിത്തരുമാറാവട്ടെ. പരിശുദ്ധമായ ഷഅബാൻ, പുണ്യങ്ങളുടെ മാസമാകുന്ന ഷഅബാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളും നമ്മിൽ നിന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഷഅബാനിൻ്റെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബിൽ ആലമീൻ. ഷഅബാൻ മാസത്തിൻ്റെ ധാരാളം ശ്രേഷ്ഠതകൾ നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹാനായ ഇമാം നസായി റളിയല്ലാഹുവിനെ ഉദ്ധരിക്കുന്ന പ്രസക്തമായൊരു ഹദീസ്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഅബാനു ഷഹരി, ഇത് എൻ്റെ മാസമാണ് എന്ന് ചേർത്ത് വിളിച്ച മാസമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ധാരാളം പ്രത്യേകതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ മാസത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുത്തനബിക്ക് വല്ലാത്ത സന്തോഷങ്ങൾ ഈ മാസത്തിലുണ്ടായിട്ടുണ്ട്. ഈ മാസത്തെക്കുറിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഅബാൻ മാസത്തിൽ ധാരാളം നോമ്പുകളും ഖുർആൻ പാരായണവും വല്ലാതെ അധികരിപ്പിക്കുന്നത് കണ്ടപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ഇത് തങ്ങൾ റമദാനിൽ ചെയ്യുന്നത് പോലെയുണ്ടല്ലോ. വലിയ അമലുകൾ ഇങ്ങനെ ധാരാളം അധികരിപ്പിക്കാൻ കാരണമെന്താ? ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി, ദാലിക ഷഹ്റുൻ, ഈ ഷഅബാൻ എന്നുള്ളത് ഒരു പ്രത്യേകമായ മാസമാണ്. യഗ്ഫുലുന്നാസു ബൈന റജബിം വ റമളാൻ. റജബിനും റമദാനിനും അള്ളാഹു വലിയ മഹത്വം കൊടുത്തിട്ടുണ്ട്. ജനങ്ങൾ റജബിൻ്റെയും റമദാനിൻ്റെയും മഹത്വം മനസ്സിലാക്കി ഈ റജബിൻ്റെയും റമദാനിൻ്റെയും ഇടയിലുള്ള മാസമാണ് ഷഅബാൻ. അപ്പോൾ ഷഅബാനിൻ്റെ മഹത്വം കുറഞ്ഞു പോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു. അഥവാ ഷഅബാനിൻ്റെ മഹത്വം ജനങ്ങൾ കുറഞ്ഞു കാണുമോ എന്ന് ഞാൻ ഭയക്കുന്നു. അതുകൊണ്ടാണ് ഷഅബാൻ മാസത്തിൽ ഞാൻ വല്ലാതെ ദിക്റുകളും സൽക്കർമ്മങ്ങളും സദഖകളും വർദ്ധിപ്പിക്കുന്നതെന്ന് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇവിടെ നമുക്ക് ചിന്തിക്കാൻ പറ്റിയ പ്രസക്തമായൊരു വാക്കാണ് ഇമാം നസായി റളിയല്ലാഹുവിൻ്റെ മഹാനവറുകൾ ഉദ്ധരിച്ചിട്ടുള്ളത്. ഷഅബാൻ എന്നുള്ളത് രണ്ട് മഹത്വങ്ങൾ നിറഞ്ഞ രണ്ട് മാസങ്ങൾക്കിടയിലുള്ള മാസമാണ്. റജബിൻ്റെ മഹത്വം നമുക്കറിയാം, അള്ളാഹുവിൻ്റെ ഹബീബ് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്ത മാസമാണ്. ധാരാളം ഇസ്ലാമിക ചരിത്രങ്ങൾ ഉള്ള മാസമാണ്. ഒരുപാട് മഹാരഥന്മാർ ലോകത്തോട് വിട പറഞ്ഞ മാസമാണ്. റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലമാണ്. അപ്പോൾ ആ രണ്ട് മാസങ്ങളുടെ ഇടയിലുള്ള ഏറ്റവും നല്ല വിലപ്പെട്ട മാസമാണ് ഷഅബാൻ എന്ന പരിശുദ്ധ മാസം. ആ ഷഅബാൻ മാസത്തിൻ്റെ മഹത്വങ്ങളും അതിൻ്റെ ശ്രേഷ്ഠതകളും ജനങ്ങൾ കുറഞ്ഞു കാണിക്കാൻ പാടില്ല. അത് എൻ്റെ മാസമാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നമ്മോട് പറഞ്ഞതാണ്. റജബിൻ്റെയും റമദാനിൻ്റെയും മഹത്വം മനസ്സിലാക്കുന്നതിൻ്റെ ഇടയിൽ ഷഅബാൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ വില കുറഞ്ഞു കാണിക്കാൻ പാടില്ല. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞതായിട്ട് മഹാനവറുകൾ പറയാണ്, വഹുവ ഷഹ്റുൻ തുറഫുൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ. ഈ മാസത്തിൻ്റെ ഒരു ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ ഈ മാസത്തിലാണ് നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ നോമ്പുകളും നമ്മുടെ സൽക്കർമ്മങ്ങളും നമ്മുടെ സദഖകളും നമ്മൾ ചെയ്ത എല്ലാ സുഹൃത്തുക്കളും ഉയർത്തപ്പെടുന്ന ഒരു ദിവസം, ഒരു രാവ്, അത് ഈ മാസത്തിൽ വരുന്നുണ്ട് എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പോൾ ഷഅബാൻ മാസത്തിൽ എൻ്റെ അമലുകളൊക്കെ ഉയർത്തുമ്പോൾ, അള്ളാഹുവിലേക്ക് കൊണ്ടുപോകുമ്പോൾ എൻ്റെ ലേറ്റസ്റ്റായിട്ടുള്ള അവസാന അമലുകൾ അത് നല്ല സുഹൃത്തുക്കൾ നിറഞ്ഞ അമലുകളാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ മാസത്തിൽ നല്ലവണ്ണം ഞാൻ ഇബാദത്തുകൾ അധികരിപ്പിക്കുന്നത് എന്ന് നമുക്ക് വലിയ പാഠമാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കുക, ധാരാളം സ്വലാത്തുകൾ. എത്രയോ ആളുകൾ ഓരോ ദിവസം സ്വലാത്ത് ഇല്ലി അത് പ്രിയപ്പെട്ടവർ അറിയിക്കുന്നുണ്ട്. ഇൻഷാല്ലാ എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഷഅബാൻ മാസം സ്വലാത്തിൻ്റെ മാസമാണ്. ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിച്ച് ഈ മാസത്തിൽ നമ്മുടെ അമലുകളെ അള്ളാഹുവിലേക്ക് കൊണ്ടുപോകുമ്പോൾ മാഷാല്ലാ, സ്വലാത്തുകളാണല്ലോ നമ്മുടെ ഈ അവസാനം നമ്മളിൽ നിന്ന് കൊണ്ടുവരുന്ന അമലിൻ്റെ അവസാനം കാണുന്നത്. ദിക്റുകളാണല്ലോ, സദഖകളാണല്ലോ. ഏതൊരു വിഷയവും പരിശോധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം പരിശോധിച്ച് നോക്കും, അതിൻ്റെ മധ്യഭാഗം പരിശോധിച്ച് നോക്കും, അവസാന ഭാഗം പരിശോധിച്ച് നോക്കും. നമ്മുടെ അമലുകൾ അള്ളാഹു പരിപൂർണമായി പരിശോധിച്ച് നോക്കും. പക്ഷേ
ആദ്യവും അവസാനവും നല്ല രൂപത്തിൽ നല്ല ഇബാദത്തുകളുമായിട്ട് സുഹൃത്തുക്കളുമായിട്ട് അള്ളാഹുലേക്ക് നമ്മുടെ അമലുകളെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചിരുന്നു നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുലേക്ക് അമലുകളെ എത്തിക്കപ്പെടുന്ന മാസമാണ് ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിലെ ഒരു ദിവസം, ഒരു രാവ്. ഇൻഷാ അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വലിയ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ഞാൻ വർദ്ധിപ്പിക്കുന്നതെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇൻഷാ അല്ലാ ശഅബാൻ മാസത്തിൻ്റെ പൊരുത്തവും അതിൻ്റെ മഹത്വവും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ധാരാളം ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനും ധാരാളം സുഹൃത്തുക്കൾ ജീവിതത്തിൽ ചെയ്യാനുമുള്ള സൗഭാഗ്യം അള്ളാഹുവെ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങളൊക്കെ പുറത്തു തന്ന് ഞങ്ങളെ രോഗങ്ങളൊക്കെ നീ ശിഫിയാക്കണേ റഹ്മാനെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് പ്രവാസികൾ, സ്വദേശികൾ, നാട്ടുകാർ നമ്മുടെ ഗ്രൂപ്പിലും സോഷ്യൽ മീഡിയയിലൊക്കെ പ്രോഗ്രാം കണ്ട് ദുആ കൊണ്ട് ഏൽപ്പിക്കുന്ന സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥികൾ എല്ലാവർക്കും നീ ബർക്കത്ത് കൊടുക്കണേ റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും മുറാദുകളെ നീ ഹാസിലാക്കണേ റഹ്മാനെ. എല്ലാവിധ രോഗങ്ങളെ തൊട്ടും നീ ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അള്ളാഹ്. കൊറോണ എന്ന മാരകമായ വൈറസിൽ നിന്ന് ഈ ലോകത്തെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. എല്ലാവിധ പ്രതിസന്ധിയിൽ നിന്നും ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അള്ളാഹ്. നിന്നെ ഭയന്ന് ജീവിച്ച് നിനക്ക് വേണ്ടി ഇബാദത്തെടുത്ത് ഈമാനോടെ മരിക്കുന്ന ഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അള്ളാഹ്. ദുആ ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.